കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. മത്തായി സുവിശേഷം 14:27. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം 14 പ്രധാനപ്പെട്ട 3 സംഭവങ്ങളുടെ വിശദീകരണം രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 മുതൽ 12 വാക്യങ്ങളിൽ സ്നാപക യോഹന്നാന്റെ മരണവും 13 മുതൽ 21 വാക്യങ്ങളിൽ യേശു ക്രിസ്തു നടത്തിയ രോഗശാന്തി ശുശ്രൂഷയും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും തുടർന്നു വരുന്ന വേദഭാഗങ്ങളിൽ വിരിച്ചൊരുക്കിയ പരവതാനിയുടെ മുകളിൽ എന്ന പോലെ അലറി ആഞ്ഞടിച്ച തിരയുടെ മുകളിലൂടെ യേശു നടന്നു വരുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അപ്പം വർദ്ധിപ്പിച്ചത് കാണുകയും അനുഭവിക്കുകയും ചെയ്തവർ തന്നെ രാജാവാക്കുവാൻ ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ഭരണത്തിൻ കീഴിൽ വരിക എന്നതിനേക്കാൾ അവരുടെ ആഹാര വിഷയം പരിഹരിക്കപ്പെടും എന്ന മനോഭാവമായിരുന്നു മുന്നിൽ നിന്നത്. ഈ പ്രലോഭനത്തിൽ ശിഷ്യന്മാർ പ്രേരിതരാകാതിരിക്കാനും കർത്താവിൻ്റെ ദൗത്യം മറ്റൊന്നാകിയതിലും ശിഷ്യന്മാരെ നിർബന്ധിച്ചു പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞുവിട്ടു. പെട്ടെന്നുണ്ടായ പ്രകൃതിക്ഷോഭം നിമിത്തം കടലിലൂടെയുള്ള യാത്ര വളരെ പ്രയാസകരമായി. തളർന്ന ശരീരത്തിനും തകർന്ന മനസ്സിനും ഉടമകളായ ശിഷ്യന്മാരുടെ അടുക്കൽ 4-ാം യാമമായ പ്രഭാതയാമത്തിൽ കർത്താവ് കടലിൽ മീതെ നടന്നെടുത്തു. ഇനി ജീവിതത്തിൽ ഒരു തീരം കാണത്തില്ല എന്ന് തീർച്ചപ്പെടുത്തിയ ശിഷ്യന്മാരുടെ അടുക്കൽ നേരിട്ട് എത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ സാന്നിധ്യ സാമീപ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ തക്ക സമയത്ത് വന്ന് സഹായിക്കുന്ന ദൈവകരം കാണുവാൻ ഈ പകൽ ഞങ്ങളെ സഹായിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.